സന്തോഷം സന്തോഷം ചെറിയൊരു പടം ചെയ്തതിന് ജനങ്ങൾക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് കേട്ടപ്പോൾ വളരെ സന്തോഷം. മെസ്സേജാണ് എല്ലാവർക്കും കാണേണ്ട ഒരു മെസ്സേജാണ്. ഇപ്പം അച്ഛനും അമ്മ ആരും ഇപ്പോഴത്തെ കാലത്ത് അറിയാം കെയർ ചെയ്യുന്നില്ല, അതിൻ്റെ ഒരു മെസ്സേജാണ് സിനിമ. ബാക്കി സിനിമ കണ്ടവരോട് ചോദിച്ചാൽ അറിയാം. വളരെ നല്ലൊരു സിനിമയാണ്. ഇതിൻ്റെ കഥാകൃത്താണ് ഞാൻ, തിരക്കഥാകൃത്താണ്. ഈ വേലുക്കാക്ക എന്ന് പറയുന്ന സിനിമ എല്ലാവരും കാണണം, കാരണം നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. ഈ കൊച്ചു സിനിമയെ നിങ്ങൾ എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം, എല്ലാവരും കാണാനുള്ള ഒരു സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കണം. ഈ കാലഘട്ടത്തിൽ ഈ അച്ഛനും അമ്മയൊക്കെ നോക്കാത്ത കുറെ തീർച്ചയായിട്ടും അത് ഈ കാലഘട്ടത്തിൽ നിന്നല്ല, എല്ലാ കാലഘട്ടത്തിലും തിരക്ക് വരുമ്പം മക്കൾ ആ തിരക്കിൻ്റെ കൂടെ പോകുന്നൊരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. പക്ഷേ ആ പോക്കിൽ അച്ഛനും അമ്മയും എത്രത്തോളം ഒറ്റപ്പെടുന്നു എന്നുള്ളത് ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ സിനിമ. തീർച്ചയായിട്ടും ആൾക്കാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിർബന്ധമായിട്ട് ഈ സിനിമ കാണാനുള്ള എല്ലാ സപ്പോർട്ടും നിങ്ങൾ ഉണ്ടാക്കും. ഈ സിനിമയാണ് നല്ല സിനിമ, എല്ലാ ഈ ജനറേഷൻ കണ്ടിരിക്കേണ്ട സിനിമ തന്നെയാണ്. എല്ലാവർക്കും കൊമേഡിയനായിട്ട് നമ്മൾ കണ്ടിരിക്കുന്ന ഇന്ദ്രൻസിന് നമ്മൾ ഈ രീതിയിലൊരു അഭിനയം തീർച്ചയായിട്ടും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് തന്നെയാണ്. നല്ല സിനിമ, എല്ലാവരും കാണണം. നിങ്ങൾ നല്ല റിവ്യൂ കൊടുക്കണം കേട്ടോ. ചെറുതെങ്കിലും വളരെ നല്ല സിനിമ, നല്ല മെസ്സേജ് സമൂഹത്തിന് നമ്മൾ കൊടുക്കേണ്ട ഒരു മെസ്സേജ് തന്നെയാണ്. അത് വേലുക്കാക്ക ഉപ്പുവെക്ക പടം ഒരു വ്യത്യസ്തത നിറഞ്ഞ പടമെന്ന് കേൾക്കും, പക്ഷെ അങ്ങനെയല്ല, അതൊരു ഫാമിലി ഓറിയൻറ്റായിട്ട് വന്നിട്ടുള്ള ഒരു വിഷയമാണ്. അത് കഥ വൈസ് നോക്കുകയാണെങ്കിൽ നല്ല രസം തന്നെയാണ്. പിന്നെ അതിൽ അഭിനയിച്ചിരുന്നത് ഇന്ദ്രൻസ് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഒരു വ്യത്യസ്തത നിറഞ്ഞൊരു കഥാപാത്രമായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ അഭിനയിച്ചു എല്ലാവരും ഒരുമാതിരി എടുത്തു പറയുന്നത് അഭിനയം തന്നെയാണ്, കൊള്ളാം. പിന്നെ ഇതിൽ നല്ല പാട്ടുകളുണ്ട്, അതൊക്കെ നല്ല രസമായിട്ട് തോന്നിയിട്ടുണ്ട്. അത് ഇന്ദ്രൻസിൻ്റെ ഒരു വോയിസ് മോഡുലേഷൻ പോലെ എനിക്ക് തോന്നി. അത് പാടിയത് ആരാന്ന് എനിക്ക് ശരിയാകുന്നില്ല, എന്തായാലും കൊള്ളാം.